ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷീജാസ് വ്ളോഗിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള രണ്ട് ഡിഷസാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമുക്ക് യഥേഷ്ട മുരിങ്ങയില ലഭിക്കാറുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ സലാലയിലും യഥേഷ്ടം കിട്ടുന്ന ഒരു ഇലവർഗമാണ് നമുക്ക് ഈ മുരിങ്ങയില. നോക്കൂ, ഞാനിപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. എത്ര ഫ്രഷായിട്ടുള്ള ഇലകളാണെന്ന് നോക്കിക്കേ. ഇപ്പം മഴയൊക്കെ നനഞ്ഞ് നല്ല വൃത്തിയായിട്ട് നിൽക്കുകയാണ്, നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം ഇനി ഞാൻ ഇതൊന്ന് കഴുകി പാചകം ചെയ്യേണ്ട രീതിയിലേക്ക് നമുക്ക് അടർത്തി എടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം വൃത്തിയായിട്ട് ഞാനെല്ലാം അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇത് കോക്കനട്ട് വേണം, പിന്നെ ഒരു സവാള വേണം, ഒരു മുട്ട വേണം, ജീരകം, മഞ്ഞൾ, കടുക്, വറ്റൽമുളക്, പച്ചമുളക്, ഇതെല്ലാം പച്ചമുളകും തേങ്ങയും ജീരകവും മഞ്ഞളും രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച മിക്സാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കടുകിട്ടു, കടുകൊന്ന് പൊട്ടട്ടെ. ഈ മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കാമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറയും കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ അത് വെറുമൊരു കെട്ടുകഥ മാത്രമാണ്, അത് വിഷമുണ്ട് എന്നൊക്കെ ആണ് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു കാര്യമില്ല. മുരിങ്ങയില ദഹിക്കാൻ അല്പം താമസമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഈ കർക്കിടക മാസം എന്ന് വെച്ചാൽ മഴയും തണുപ്പും ഒക്കെയുള്ള സമയമല്ലേ. ആ സമയത്ത് നമ്മൾ ഈ ദഹിക്കാൻ താമസമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത്. ഉള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുത്തു. സവാളയൊന്ന് വാടട്ടെ, ആ പച്ച മണം ഒന്ന് മാറട്ടെ. സവാളയുടെ പച്ച മണം മാറട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയട്ടെ. പച്ചപ്പൊന്ന് മാറിയാൽ മതി, ഇതിൽ കൂടുതലൊന്നും ബ്രൗൺ ആകാനായിട്ടൊന്നും നിൽക്കണ്ട. ആ പച്ച ഒരു ചവയങ്ങ് മാറിക്കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു മുട്ട മതി, നമ്മൾ കുറച്ചല്ല, മുരിങ്ങയിലേക്ക് അധികമൊന്നും തയ്യാറാക്കത്തില്ലല്ലോ. അപ്പോൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു അത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. പൊടിയായിട്ട് വരണം ആ മുട്ട. എങ്ങനെ നമ്മളിങ്ങനെ ചിക്കി അത് എല്ലാം പൊടിയായിട്ട് വരണം. ആ സവാളയിലെല്ലാം അത് മിക്സായിട്ട് വരണം. നന്നായി ഇളക്കി കൊടുക്കണം. നല്ലപോലെ കുത്തി പൊടിച്ച് എടുക്കണം. ഇത് തേങ്ങയും ജീരകം, മഞ്ഞൾ, പച്ചമുളക്, രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത കൂട്ടാണത്. അത് അതിലേക്കിട്ട് അതും ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. മിക്സായതിന് ശേഷം നമ്മൾ ആ മുരിങ്ങയില അതിന് മുകളിലേക്ക് ഇട്ടു. എല്ലാ മുരിങ്ങയിലയും അങ്ങനെ വിരിച്ചിട്ട് ഒന്നിളക്കി യോജിപ്പിക്കാം. ആ
കൂട്ടെല്ലാം ഇലകളിൽ ആവണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. അത് നാവി വരട്ടെ. എല്ലാത്തിനും ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. സോൾട്ട് ഇടട്ടെ. സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചിടാവുള്ളൂ, സോൾട്ട് കുറച്ചേ ഇടാവുള്ളൂ. സലാലയിലേക്ക് എന്ത് വെജിറ്റബിൾസ് ആയാലും അതിനൊരു ലേശ ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് കുറച്ച്, എന്ത് സാധനമായാലും ഇവിടെ ക്യാബേജ് ഒക്കെ നമ്മൾ വാങ്ങിയാലും അതിനൊക്കെ ഉണ്ട് ഒരു ഉപ്പ് രസം ഉണ്ട്. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണം. ഉപ്പിൻ്റെ അനുസരിച്ച് ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യട്ടെ. നോക്കൂ, ആ മുട്ടയും തേങ്ങയൊക്കെ അരച്ച ആ മിക്സും എല്ലാം നന്നായിട്ട് അയലുകളിൽ ആവണം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുരിങ്ങയില കറി വയ്ക്കണം. ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ മുരിങ്ങയില തോരനും വയ്ക്കാം, കറിയും വയ്ക്കാം, കറി വയ്ക്കാം. ഇതിന് വേണ്ടത് മുരിങ്ങയില, ചുവന്നുള്ളി, ഒരു ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കടുക് പൊട്ടിക്കാനുള്ള കടുക്, പിന്നെ രണ്ട് വറ്റൽമുളക്. കടുക് പൊട്ടിച്ച് അതിനുള്ള അരപ്പാണിത്. അത് തേങ്ങയും ലേശം മുളക് പൊടിയും ജീരകവും മഞ്ഞളും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച മിക്സാണത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. എല്ലാത്തിനും ഈ ഇലക്കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ മുരിങ്ങയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പിന്നെ മലയാളികളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മുരിങ്ങയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. പാവങ്ങളുടെ ഇറച്ചി എന്നാണിതിനെ പറയപ്പെടുന്നത്. ഇതിൽ ധാരാളം പ്രോട്ടീൻ, വിറ്റമിൻ എ, സി, ഇരുമ്പ്, കാൽഷ്യം, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങപ്പൂവ്, കായ്, ഇല ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മുലപ്പാൽ വർദ്ധനവിന് മുരിങ്ങയില കഞ്ഞിയിൽ ചേർത്ത്, അതായത് മുരിങ്ങയില കഞ്ഞി തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ പ്രമേഹത്തെയും പ്രഷറിനെയും ഇത് നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് മുരിങ്ങയില ജ്യൂസിനുണ്ട്. സെക്ഷൽ ഹെൽത്തിന് മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ചേർത്ത് സൂപ്പ് വെച്ച് കഴിക്കുന്നത് പ്രയോജനം ലഭിക്കുന്നതാണ്. ഒരു പിടി മുരിങ്ങയിലയിൽ ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ബീറ്റ്റൂട്ടും ചേർത്ത് നന്നായി അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രഷറിനെ നിയന്ത്രിക്കുന്നു. നന്നായി അരച്ച മുരിങ്ങയില അതിൽ ഒരു സ്പൂൺ ഓയിൽ കൂടി, നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ കൂടി ഒരു സ്പൂൺ കൂടി ആ മുരിങ്ങയില മിശ്രിതത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം തല നന്നായി കഴുകുക. തലമുടി നന്നായി സമൃദ്ധമായി വളരുന്നതിന് ഒരു ഉത്തമ മാർഗമാണിത്. ഇത് തലമുടിയിലുണ്ടാകുന്ന കായ് ഇതൊക്കെ ശേഷം മാറും. അതുപോലെ താരൻ മാറും. ഇതെല്ലാം നന്നായി മാറുന്നതാണ്. നന്നായി അരച്ച മുരിങ്ങയിലയിൽ
അല്പം കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, കുരുക്കൾ ഇതൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയി കിട്ടുവാൻ വേണ്ടി സഹായിക്കുന്നു. ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഒരു പിടി മുരിങ്ങയില ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി മിക്സ് ചെയ്ത് കുടിക്കുന്നത് കൊണ്ട് പ്രമേഹം, കൊളസ്ട്രോൾ, പ്രഷർ ഇതെല്ലാം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. നിത്യവും മുരിങ്ങയില ടീ കുടിക്കുന്നത്, നിത്യം എന്ന് വെച്ചാൽ ഒരു 7 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കുടിക്കാം, പിന്നെ 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം. അത് ഏത് ജ്യൂസ് ആയാലും നമ്മൾ എന്തായാലും ശരി, ഒരു 7 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിൽ കൂടുതലൊന്നും തുടർച്ചയായിട്ട് ഒരു സാധനം അങ്ങനെ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു 7 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് കഴിക്കാം, പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും തുടങ്ങാം. നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ അരച്ചു വെച്ചിരുന്ന അരപ്പൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ പച്ച മണം ഇങ്ങനെ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ആ മുരിങ്ങയിലയും അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഇലയെല്ലാം ഇലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം അതിലരച്ചിരിക്കുന്നത് അല്പം മുളക് പൊടി, ജീരകം, ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ അരച്ചിരിക്കുന്നത്. ജീരകം, ഒരു നുള്ള്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത് നടച്ചു വെച്ചതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം അതിന് ഒഴിച്ചുകറിയല്ലേ, ഒഴിച്ചുകറിയാണ് മുരിങ്ങയിലെ, ഒഴിച്ചുകറിയാണ് നമ്മൾ വെക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം. ഞാൻ ജാറിലേക്ക്, അരച്ച ആ ജാറിലേക്ക്, മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട്, നന്നായി മിക്സ് ചെയ്തിട്ട് പാകത്തിന് സോൾട്ടും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് അങ്ങ് കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അതൊരു കുറുകിയ ഒരു പരുവം വേണം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, കണ്ടോ. ഈ പരുവത്തിന് നമ്മൾ ഇത്രയും വെള്ളം മതി, അത് അധികം തിളയ്ക്കാൻ പാടില്ല. നമ്മൾ സൈഡൊക്കെ നല്ല പോലെ ഒന്ന്, അതായത് അത്രയും സമയം നമ്മൾ ഓൾറെഡി വെന്തതാണ്, നമ്മൾ ആ എണ്ണയിലിട്ട് വഴറ്റി അടച്ചു വെച്ച് കുറേ സമയം അതിലെ ആ പച്ചപ്പെല്ലാം മാറിയതാണ്. പിന്നെ ഈ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അങ്ങനെയുണ്ട് മുരിങ്ങയില കറി തിളച്ച്, ഓവറായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ആവി വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങയില തോരനും മുരിങ്ങയില കറിയും നമ്മൾ തയ്യാറാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് കുക്ക് ചെയ്ത് നോക്കില്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഇടുക മറക്കരുത്. ഒരു അല്പം ലെങ്ത് കൂടുതലാണ് വീഡിയോയ്ക്ക്, അത് അറിയാൻ. രണ്ട് ഡിഷസല്ല നമ്മൾ തയ്യാറാക്കിയത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത്തിരി ഒരു ലെങ്ത് കൂടുതലാണ്. എല്ലാവരും ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന്
വിശ്വസിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.